നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയുമായുള്ള അതിർത്തി പ്രശ്നം നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ അതൊരു അവസരമായി മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും കൂടുതൽ ഭീകരരെ കശ്മീരിലേക്ക് കയറ്റിവിടാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ റിപ്പോർട്ടുകൾ നിർണായകമായി ഇപ്പോൾ പുറത്തു വരുമ്പോൾ ഒരു മണിക്കൂറോളം അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ചെറു യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ പ്രകോപനം പാകിസ്ഥാൻ നടത്തിയെന്നുള്ള ആ ഗുരുതര റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇന്ത്യ ഇതിന് തിരിച്ചടി നൽകാൻ കാത്തു നിൽക്കുകയാണ്, രാഷ്ട്രീയമായ ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്ര ഗൗരവമായി ഈ വെടിനിർത്തൽ കരാറിനെ ഇന്ത്യ എടുക്കാൻ കാരണം പാകിസ്ഥാനും ചൈനയും ചേർന്നുകൊണ്ട് ഭീകരരെ കൂടുതലായി കശ്മീരിലേക്ക് റിക്രൂട്ട് ചെയ്തുകൊണ്ട് കശ്മീരിൻ്റെ ഇപ്പോഴത്തെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. നിലവിൽ ഉള്ള ഭീകരവാദികളെയെല്ലാം കൊന്നൊടുക്കിക്കൊണ്ടൊരു പുതിയ കശ്മീരിനെയാണ് ഇന്ത്യൻ സൈന്യം അവിടെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവിടെ സമാധാനം വരുന്നത് പാകിസ്ഥാനും ചൈനയ്ക്കും ഒരിക്കലും സഹിക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് കൂടുതൽ ഭീകരരെ ഇറക്കി അവിടെ പ്രകോപനപരമായ നിലപാടുകൾ ഉണ്ടാക്കുകയാണ് പാകിസ്ഥാന്റെയും ചൈനയുടെ ലക്ഷ്യം. അത് തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തേക്ക് ഭീകരർ കടന്നു കയറിയതാണ് ഈ ഒരു സാഹചര്യത്തിൽ. അതായത് ഈ ഒരു മണിക്കൂർ ഗ്യാപ്പിൽ രാജ്യത്തെ ഭീകരരെ പാകിസ്ഥാൻ കടത്തിവിട്ടു എന്നുള്ള ഗുരുതരമായ ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ബാരാമുള്ള പ്രദേശത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ബാരാമുള്ള ജില്ലയിലെ സോപൂർ പ്രദേശത്താണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ നടത്തിയ തിരച്ചിലിനിടയിൽ ഭീകരർ വെടിയുതിർത്തതായുള്ള വിവരം പുറത്തു വന്നിരിക്കുന്നത്. ജമ്മുകശ്മീർ പോലീസാണ് ആ വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. വെടിവയ്പിൽ ആർക്കും പരിക്കേറ്റില്ല എന്നും തിരച്ചിൽ നടപടികൾ ഭീകരർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടാണ് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ഭീകരരുടെ ഒളിത്താവളം ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും വ്യാപകമായ തെരച്ചിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ക്ലീൻ കശ്മീരിന്റെ ഭാഗമായി കശ്മീരിൽ തന്നെയുള്ള ഭീകരവാദികളെ മുഴുവൻ ഇന്ത്യൻ സൈന്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ കുറച്ച് ഭീകരർ മാത്രമേ ജമ്മുകശ്മീരിൽ ഉള്ളൂ എന്നുള്ളതും വസ്തുതയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ ഭീകരരെ പാകിസ്ഥാനിൽ നിന്ന് കുത്തിക്കയറ്റാനുള്ള നടപടിക്രമങ്ങൾ പാകിസ്ഥാനും ചൈനയും ഒരുമിച്ചുകൊണ്ട് നടത്തുന്നത്. ആ നടപടികളെ പൂർണ്ണമായും ചെറുക്കുകയാണ് ഇപ്പോൾ ഇതിന്റെ ഭാഗമായി കൂടുതൽ ആക്രമണപരമായ നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ റഫാൽ യുദ്ധവിമാനങ്ങളെ ഞങ്ങൾ ഭയക്കുന്നില്ല എന്നും നിലവിൽ ഞങ്ങൾക്ക് ഒരു ഭീഷണിയില്ല എന്നും ഇന്ത്യയുമായി ഇനി ഏത് ആക്രമണത്തിനും ഞങ്ങൾ തയ്യാറാണ് എന്നുമായിരുന്നു പാകിസ്ഥാന്റെ ഒരു പ്രഖ്യാപനം വന്നത്. ഏത് ആക്രമണത്തിനും പാകിസ്ഥാൻ സൈന്യം പൂർണ്ണ സജ്ജമാണ് എന്നും ഇന്ത്യയുടെ ഏറ്റവും പുതിയ റഫാൽ ജെറ്റുകൾ ഒരിക്കലും ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല എന്നുമായിരുന്നു പാകിസ്ഥാൻ ആർമിയുടെ ആ ഒരു വാഗ്വാദം. പാകിസ്ഥാന്റെ മാധ്യമ വിഭാഗം മേധാവിയെ ഉദ്ധരിച്ചുകൊണ്ട് ദി ഡോൺ പത്രമാണ് ആ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. എന്നാൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിൽ നിന്ന് ഇന്ത്യയെ തടയാൻ ആഴ്ചകൾക്ക് മുൻപായിരുന്നു രാജ്യാന്തര സഹായം പാകിസ്ഥാൻ തേടിയത് എന്നുള്ള വസ്തുത കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാകിസ്ഥാൻ വീണ്ടും ഇന്ത്യയോട് പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തുന്നതും യുദ്ധത്തിന് തയ്യാറാണ് എന്നുള്ള തരത്തിൽ വളരെ പ്രകോപനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതും. എന്തായാലും നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്, ഇന്റലിജൻസിന്റെ റിപ്പോർട്ടുകൾ അനുസരിച്ച് കൂടുതൽ ഭീകരരെ പാകിസ്ഥാൻ ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഇന്ത്യൻ കശ്മീരിലേക്ക് കടത്തിവിടാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതിന് ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിക്കുന്നത് ചൈനയാണ് എന്നുള്ള റിപ്പോർട്ടും പുറത്തു വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് വിദേശകാര്യമന്ത്രിയും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചകൾ വളരെ ദുരൂഹമായി തന്നെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത്. മാത്രമല്ല ഇന്ത്യയെ ഏത് രീതിയിലും ആക്രമിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നുള്ള പാകിസ്ഥാന്റെ പ്രസ്താവന മുഴുവനും ചൈനയെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് എന്നുള്ളതും വിമർശനമായി ഉയരുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ഇന്ത്യയെ നോട്ടമിട്ടുകൊണ്ട് എപ്പോൾ ആക്രമണം നടത്തണം എന്നുള്ള ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ റഫാൽ ജെറ്റുകൾ ഫ്രാൻസിൽ നിന്നും ഇന്ത്യൻ മണ്ണിലേക്ക് എത്തിക്കുന്നത്. പാകിസ്ഥാനും ചൈനയ്ക്കും വലിയൊരു ഭീഷണി തന്നെയാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത്. റഫാൽ ജെറ്റുകൾ പാകിസ്ഥാന് നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് ചോദ്യങ്ങൾ പാകിസ്ഥാനിൽ മാധ്യമ പ്രവർത്തകർ തന്നെ ഉയർത്തുകയുണ്ടായി. അപ്പോൾ അവർ പറഞ്ഞത് തങ്ങളുടെ കഴിവിൽ യാതൊരു സംശയവുമില്ല, ഏതാക്രമണത്തിനും തികച്ചും തയ്യാറാണ് എന്നുമായിരുന്നു അവരുടെ അവകാശവാദം. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള 5 റഫാലുകളുടെ യാത്ര മൂടിവെച്ചത് അവരുടെ അരക്ഷിതാവസ്ഥയാണ് കാണിക്കുന്നത് എന്നായിരുന്നു പാകിസ്ഥാൻ ആരോപിച്ചത്. എന്നാൽ അവർക്ക് 500 വന്നാലും ഞങ്ങൾ നേരിടും, ഞങ്ങൾ തികച്ചും തയ്യാറാണ്, ഞങ്ങൾക്ക് കഴിവിൽ സംശയമില്ല, ഇക്കാര്യം ഞങ്ങൾ തെളിയിച്ചതിനാൽ ജെറ്റുകൾ വലിയ മാറ്റമൊന്നും വരുത്തുന്നില്ല എന്നും പാക് മാധ്യമ വക്താവ് പറയുകയുണ്ടായി. ഇന്ത്യയുടെ സൈനിക ചെലവ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണ് എന്നും അത് മേഖലയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുമെന്നും പിന്നീട് പാക് മാധ്യമ വക്താവ് തന്നെ വ്യക്തമാക്കുകയുണ്ടായി. പാകിസ്ഥാന്റെ പ്രതിരോധ ചെലവുകളെക്കുറിച്ച് സംസാരിച്ച അദ്ദേഹം സ്ഥിരമായി താഴേക്ക് പോവുകയാണ്, മുകളിലേക്കില്ല എന്നാണ് പ്രതികരിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ ചെലവുകളും നമ്മുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവരുടെ ബജറ്റും ഈ പ്രദേശത്തിന്റെ പരമ്പരാഗത സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു. ഇത് സംഭവിക്കുമ്പോൾ കാര്യങ്ങൾ മറ്റൊരു ഡൈനാമോയിലേക്ക് പോകുന്നു. രാജ്യാന്തര സമൂഹവും ഇത് വീക്ഷിക്കണമെന്നും അതിനാൽ
റഫാലുകൾ S-400 കൊണ്ടുവന്നാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വന്തം തയ്യാറെടുപ്പും എല്ലാത്തിനും ഉത്തരമുണ്ട് എന്നുമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഫ്രാൻസിൽ നിന്ന് ഇന്ത്യ 36 റഫാൽ പോർ വിമാനങ്ങളുടെ ആദ്യ ബാച്ച് July 29 ഇന്ത്യയിൽ എത്തുന്നത്. നിരവധി ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള റഫാൽ യുദ്ധവിമാനങ്ങൾ, പ്രത്യേകമായി മോഡുലേറ്റ് ചെയ്ത റഫാൽ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യ എത്തിച്ചത്. ഇത് ഇരു രാജ്യങ്ങൾക്കും, ചൈനയെ സംബന്ധിച്ചായാലും പാകിസ്ഥാനെ സംബന്ധിച്ചായാലും, വളരെ ഭീഷണി ഉയർത്തി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ആശങ്കപ്പെട്ടുകൊണ്ടുള്ള പാകിസ്ഥാന്റെ പ്രതികരണം വന്നതും. എന്നിട്ട് അത് മറച്ചു വയ്ക്കാൻ, ആ ജാളിത മറച്ചു വയ്ക്കാനായി വീണ്ടും പ്രകോപനപരമായ നിലപാടുകൾ തുടരുന്നതും.